ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സാദാ ഒരു കുർത്തി, ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യോക്കിയിലൊക്കെ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള സാദാ ഒരു ടോപ്പാണിത്. അത് നമുക്ക് എങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹൈലോ കുർത്തിയാക്കി മാറ്റാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ സാധാരണ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് പഴയതായ കുറച്ച് മോഡലൊക്കെ പോയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടാവും, അപ്പോൾ നമുക്കതൊന്ന് സ്റ്റൈലാക്കി എടുക്കാം ഇതുപോലെ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ പ്ലീറ്റ്സ് ഉള്ളൊരു കുർത്തിയാണിത്. പിന്നെ അതുമാത്രമല്ല, ഇതൊരു ഫുൾ ലെങ്ത്തിലുള്ള കുർത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് ഇല്ലെങ്കിലും നമുക്കൊരു മുക്കാൽ ലെങ്ത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഹൈലോക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് കയറ്റി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എത്രയാണ്, ഈ ഫ്രണ്ട് ഭാഗത്ത് എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വേണ്ടത് എങ്കിൽ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്താണ് വേണ്ടത്. അത് നമുക്ക് ഫ്രണ്ടിലാണല്ലോ, ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടാണല്ലോ ഈ ഹൈലോ കുർത്തിക്ക് വേണ്ടത്, ഹൈലോ കുർത്തി ഉള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടാണ് ഞാൻ ആ ഫ്രണ്ടിൽ നമുക്ക് മുട്ടിന് താഴേക്കായിട്ട് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ടൊന്ന് മടക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ രണ്ട് ഭാഗം നമ്മൾ സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒപ്പാക്കി പിടിച്ചിട്ട് നമുക്കിതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗം മാത്രമായിട്ടാണ് കേട്ടോ ഇത് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ മാർക്ക് കറക്റ്റായി നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ മാർക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കാം, താഴോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. ഇതിന് പ്രത്യേക അളവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നതിന്. നമുക്കതൊരു നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി, എന്നിട്ട് നമുക്ക് അതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന ഷേപ്പ്. പിന്നെ നമുക്കിത് ഈ ബാക്ക് വശത്ത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്ന് അഴിച്ചു കൊടുത്തിട്ട് മടക്കിയടിച്ചാൽ മതിയാവും കേട്ടോ. അത് കട്ട് ചെയ്ത് കൊടുക്കണതാണ് ഇങ്ങനെ നല്ലത്. അത് നമുക്ക് ഒരേ അളവിൽ നമുക്കിതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തെ ഷേപ്പ് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതാ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ യോക്ക് ഉണ്ട് കേട്ടോ, നമുക്ക് ഈ യോക്കിനെ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് കുറയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് യോക്കിൻ്റെ ഭാഗം നിങ്ങൾ കട്ട് ചെയ്യാതെ അത് അഴിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ യോക്ക് നമുക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്, അപ്പം നമുക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് യോക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യരുത്, നിങ്ങളത് സ്റ്റിച്ച് അഴിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് നമുക്കിവിടെ ലെങ്ത്ത് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് ഈ യോക്കിൻ്റെ വേസ്റ്റ് ഭാഗത്തെ അളവൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് എനിക്കിതാ ഇതുപോലെ, നമ്മൾ ഈ തയ്യൽ തുമ്പില്ലേ, തയ്യൽ തുമ്പിൻ്റെ അവിടെ മുതൽ അടുത്ത തയ്യൽ തുമ്പ് വരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് 25 കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് ഞാനിതിൻ്റെ അളവെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഭാഗത്ത് അളവെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ഭാഗം നമ്മൾ പ്ലീറ്റ്സൊക്കെ കളഞ്ഞിട്ട് പ്ലീറ്റ്സ് ഇല്ലാതെയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇതുകൊണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ താഴെയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഈ മേൽഭാഗം ഞാൻ ഇതങ്ങനെ നാലായിട്ടിങ്ങനെ മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ തയ്യൽ തുമ്പ് അടക്കമാണ്, ഇതിങ്ങനെ മറച്ച് വെച്ചതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് അവിടെ തയ്യൽ തുമ്പ് ഇതൊക്കെ ഉണ്ടാവും ഇതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതാ ഇവിടുത്തെ ഈ യോക്കിൻ്റെ അളവെടുത്തിട്ട് അതിനെ നമുക്ക് രണ്ടാക്കിയിട്ട്
ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ അതുപോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ടാപ്പോ അല്ലെങ്കിൽ സ്കെയിലോ വെച്ചിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ മാർക്കിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരിവിടെ ഒരു എലൈൻ ടോപ്പിൻ്റെ തുല്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് അംബ്രല്ല അല്ല, നമുക്കൊരു പ്ലീറ്റ്സ് ഉള്ള ഒരു ടോപ്പായതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ മാർക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതാ ഇതുപോലെയാണ് നമുക്ക് നിവർത്തിയാൽ കിട്ടുന്നത് കണ്ടോ. ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ യോക്കിൻ്റെ അതേ വേസ്റ്റിൻ്റെ അളവിലേക്ക് നമ്മുടെ ഈ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ജോയിൻ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗം നമ്മുടെ കയറ്റി വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം നമ്മൾ കുറച്ച് കയറ്റി വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾക്ക് ഈ യോക്കിൻ്റെ ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കണ്ടോ. ഇവിടെ സ്റ്റിച്ചൊന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ. രണ്ട് ഭാഗത്തൊന്ന് സ്റ്റിച്ച് അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ബാക്ക് ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമ്മൾ കയറ്റി വെട്ടിയിട്ടുള്ള ആ ഭാഗം, നമ്മൾ താഴെയുള്ള ഭാഗത്തിൻ്റെ നമ്മൾ സ്കേർട്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് കയറ്റി വെട്ടിയിട്ടുള്ള ഭാഗം ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യാം കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ബാക്ക് വശം ഇതുപോലെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി രണ്ട് മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ സാദാ ഒരു ടോപ്പ്, നല്ല ഭംഗിയുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹൈലോ ടോപ്പാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ടോപ്പുകളും മോഡലൊക്കെ പോയിട്ടുള്ള അംബ്രല ടോപ്പും അതുപോലെ എലൈൻ ടോപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.